തെരുവിളക്കുകൾ കത്തുന്നില്ലെന്ന് പരാതി. ധനവച്ചവരം പഞ്ചായത്ത് ഓഫീസിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡിൽ ആണ്ടിമാമ്പിള ഭാഗത്തുള്ള തെരുവിളക്കുകൾ കത്തുന്നില്ലെന്ന് നാട്ടുകാരുടെ പരാതി. കൊറ്റാവം വാർഡിൽ നമുക്ക് ഈ റോഡിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും കത്തുന്നില്ല. ഇതുവഴി ആൾക്കാർക്ക് നടന്ന് പോകാൻ ഉറപ്പില്ല. ഏഴജന്തിക്കുള്ള ശല്യം, ഇത് കൊച്ചുകുട്ടിയേക്കും വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ബന്ധപ്പെട്ടവര് ധനവച്ചവരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന യാത്രക്കാരിൽ ഭൂരിപക്ഷം പേരും ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത്. പലതവണ പരാതിപ്പെട്ടിട്ടും ഇതുവരെയും നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ. ബിരിയാണി ഫെസ്റ്റ് നടത്തി. കോൺഗ്രസ് പനയംമൂല വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ലിനീഷിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണങ്ങൾ വാങ്ങുന്നതിലേക്കായി ബിരിയാണി ഫെസ്റ്റ് നടത്തി. 750 ബിരിയാണി വിതരണം ചെയ്തു. ആദ്യ ബിരിയാണി വിതരണം DCC മെമ്പർ കൊറ്റാമം വിനോദ് നിർവഹിച്ചു. പാവപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് പഠനോപകരണങ്ങളും പുസ്തകങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നതിലേക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബിനു, ഷിബു, പ്രശാന്ത്, അഖിലേഷ്, സ്റ്റീഫൻ തുടങ്ങിയവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര ലഹരിമുക്ത ദിനത്തോടനുബന്ധിച്ച് ദീർഘദൂര ഓട്ടക്കാരനും ലിംഗ ബുക്ക് ഓഫ് ജേതാവ് ശ്രീ ബാഹുലയൻ ധനവച്ചവരം സ്കൂൾ ജംഗ്ഷൻ മുതൽ ITI ജംഗ്ഷൻ വരെ ലഹരിമുക്ത സന്ദേശവുമായി ഓടി. ഈ ഇന്നത്തെ ഓട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളെ ധനവച്ചവരം ഭാഗത്തുനിന്ന് വന്ന ലഹരി വിൽപ്പന സജീവ മാറ്റമാണ് നടക്കുന്നത്. 4 കൊണ്ട് അമരവുള്ള എക്സൈസ് പരാതി, ഒരുപാട് പേര് പരാതി പറഞ്ഞു. ഞാൻ ഇതിനു മുമ്പേ വെള്ളറട മുതൽ കാരക്കുളം വരെ ലഹരിക്ക് വേണ്ടി ഓടി, അന്നും പിടിക്കുമെന്ന് ധരിച്ചു. 4 കൊണ്ട് ഈ പ്രതികളെ പിടിക്കുന്നില്ല. രാഷ്ട്രീയക്കാരുടെ സ്വാധീനം കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പിടിക്കാത്തതെന്ന്. ഇതുവരെ ഇപ്പോഴും കഞ്ചാവ് വിൽപ്പന സജീവം മറ്റാണ് സ്കൂൾ പ്രദേശത്ത് നടക്കുന്നത്. 8 പഠിക്കുന്ന കുട്ടി വരെ കഞ്ചാവ് കഴിച്ചിരുന്നു. കാരക്കുളം മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയപ്പോൾ തെളിഞ്ഞത് കഞ്ചാവ് കഴിച്ചിരിക്കുന്നു. വയറുവേദനയായിട്ടാണ് പോയത് കുട്ടി. അപ്പോൾ കഞ്ചാവ് കഴിക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. പാവങ്ങളിൽ ഇതിൻ്റെ ഏജൻറ്റുമാരുണ്ടെന്നാണ് പറഞ്ഞത്. 50 ഏജൻറ്റുമാരുണ്ടെന്നാണ് പറഞ്ഞത്. ഇവർക്ക് ഇതിന് കൊടുക്കുന്നുണ്ടാണ്. ഇവരെ ഇവിടെ പിടിക്കുന്നില്ല ആരും. ഏതൊരു രാഷ്ട്രീയക്കാരുടെ സ്വാധീനമുണ്ട്. വെള്ളറ CA 2 പ്രതികളെ ധനവച്ചവരത്തിനെ പിടിച്ചു. അതുപോലെ നെയ്യാറ്റിങ്കര SI 2 പ്രതികളെ ഉടനെ പിടിച്ചിട്ടുണ്ട്. അല്ലാതെ ആരും പിടിച്ചിട്ടില്ല. നമ്മുടെ ഈ കൊല്ലയിൽ പഞ്ചായത്തിനെ ലഹരിമുക്ത പഞ്ചായത്താക്കണമെന്ന് ബാഹുലയൻ ആവശ്യപ്പെട്ടു.